പാർട്ടി സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച തുടങ്ങിയിട്ട് 6 മിനിറ്റ് ആവുന്നു. നമ്മൾ മിനിറ്റുകൾ എണ്ണി കാത്തിരിക്കുകയാണ് ആ സ്ഥിതിത്ത്. കാരണം ഇന്നലെ മുഖ്യമന്ത്രിയുടെ അടുത്ത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം PV അൻവർ പുറത്തേക്ക് വരുമ്പോഴുള്ള ഒരു ശരീരഭാഷ പല രീതിയിലാണ് അത് വ്യാഖ്യാനിക്കപ്പെട്ടത്. ഇന്നിപ്പോൾ രാവിലെ എല്ലാ പത്രങ്ങളിലെയും തലക്കെട്ടുകൾ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചു. അതിൽ ആ തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി ഞാൻ ആ പ്രേക്ഷകരോട് പറയാം. ശ്രീജിത്തും എല്ലാ പത്രങ്ങളുടെയും തലക്കെട്ട് കണ്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് പൊതുവെ മാധ്യമങ്ങൾ ഇന്നലെയുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള PV അൻവറിനെ വിശേഷിപ്പിച്ചത്? അൻവറിന്റെ യുദ്ധം അടക്കി, ADGP ക്കെതിരായ നീക്കം ഒതുക്കി എന്നാണ് മനോരമ പറയുന്നത്. ദേശാഭിമാനി TP രാമകൃഷ്ണന്റെ ബൈറ്റാണ് ലീഡ് ചെയ്യുന്നത്. അന്വേഷണം ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകി എന്നുള്ളത് പറയുന്നു. മാധ്യമത്തിൽ മുഖ്യമന്ത്രിയെ കണ്ടു, വിലക്കി, വഴങ്ങി എന്നാണ്. മാതൃഭൂമിയിൽ എല്ലാം രാജിയായി എന്നാണ്. ദ ഹിന്ദുവിൽ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി ഏൽപ്പിച്ചു എന്നാണ്. അങ്ങനെ പല വ്യാഖ്യാനങ്ങളാണ് ശ്രീജിത്ത് വന്നിരിക്കുന്നത്. പക്ഷേ എല്ലാ വ്യാഖ്യാനങ്ങളിലും ഒന്ന് മയപ്പെട്ടു ശ്രീജിത്ത് ഈ നമ്മുടെ PV അൻവർ എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് വാർത്താ വ്യാഖ്യാനങ്ങൾ. യഥാർത്ഥത്തിൽ ആ ശരീരഭാഷയിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് പലതാണ്. ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറിയെ കണ്ട് തിരിച്ചു വരുമ്പോഴും അതേ ശരീരഭാഷയായിരിക്കുമോ, കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാകുമോ എന്താണെന്ന് നമുക്കറിയില്ല. KT ജലീലും ഇന്നലെ അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളും പറയുന്നത് അദ്ദേഹവും കോൺഫിഡൻ്റ് ആണ് ഈ വിഷയത്തിൽ. അതിനുശേഷമാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതും. അപ്പോൾ സംഘടനയ്ക്ക് പുറത്തുള്ള വിസിൽ ബ്ലോവേഴ്സായിട്ട് മാറുകയാണ് ഇവരെല്ലാവരും. അത് സംഘടന എന്ന നിലയിൽ എത്രത്തോളം അംഗീകരിക്കാൻ കഴിയും പാർട്ടി സെക്രട്ടറിക്ക് എന്നത് വലിയ ഒരു വിഷയമല്ലേ? കാരണം പാർട്ടിയുടെ സംഘടനാ മെഷീനറി കൃത്യമായി പ്രവർത്തിക്കുന്ന ജില്ലകളിലൊന്നാണ് മലപ്പുറം. ആ മലപ്പുറത്ത് നിന്ന് PV അൻവറിനെ പോലെയുള്ള ഒരാൾക്ക് സംഘടനയിലെ പ്രശ്നങ്ങൾ തന്നെ പുറത്തുനിന്ന് പറഞ്ഞ് തങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു അസാധാരണമായ ഒരു അവസ്ഥയാണ്. അല്ലേ സുജിത്ത്? തീർച്ചയായും അരുൺ സൂചിപ്പിച്ചു തന്നെയാണ് പ്രശ്നം. സംഘടനയ്ക്കകത്തു നിന്ന് ഇത് പറയാൻ ആളില്ലാതെ വരികയും സംഘടനയ്ക്കകത്ത് ഉയരുന്ന വിമർശനങ്ങൾക്ക് ഉത്തരങ്ങളില്ലാതായി മാറുകയും ചെയ്ത ഘട്ടത്തിലാണ് അസാധാരണമായ ഒരു നീക്കത്തിലൂടെ PV അൻവർ പോലീസിലെയും പോലീസ് തലപ്പത്തെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഭരണ സംവിധാനത്തിനെതിരെയും ശക്തമായ വിമർശനം ഉന്നയിച്ചത്. ഇപ്പോൾ PV അൻവർ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ മുഖ്യമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ നിന്ന് ഭിന്നമായ ഒരു തലം അതിനുണ്ട്. കാരണം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ മുഖ്യമന്ത്രിയോട് പരാതി പറയാമെങ്കിലും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നിയമനം CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആലോചിച്ച് സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ നടത്തുന്ന രാഷ്ട്രീയ നിയമനമാണ്. അപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ആക്ഷേപങ്ങളുണ്ട്, അവിടെ പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ സ്ഥലം CPIM സംസ്ഥാന സെക്രട്ടറിയുടെ മുന്നിലാണ് എന്നതാണ് ഏറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. കാരണം പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു രാഷ്ട്രീയ നിയമനമാകുമ്പോൾ ആ രാഷ്ട്രീയ നിയമനത്തിന് ഒപ്പുചേർത്തുന്നത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ്. പാർട്ടിയുടെ ശുപാർശ അനുസരിച്ചാണ് സംസ്ഥാന സർക്കാർ ഇത്തരം നിയമനങ്ങളിലേക്ക് ഉത്തരവ് ഇറക്കുന്നത്. അപ്പോൾ PCSE യുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആക്ഷേപങ്ങൾ ഇന്നലത്തെ കൂടിക്കാഴ്ചയിൽ അതിൻ്റെ ഭൂരിപക്ഷ സമയവും PCSE യുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആക്ഷേപങ്ങളെപ്പറ്റിയും പരാതികളെപ്പറ്റിയും ചൂണ്ടിക്കാണിക്കാനാണ് PV അൻവർ ശ്രമിച്ചത് എന്ന കാര്യം നമ്മൾ തന്നെ പുറത്തുവിട്ടതാണ്. അപ്പോൾ അത്തരമൊരു കൂടിക്കാഴ്ചയ്ക്കായി MV ഗോവിന്ദനടുത്തേക്ക് വരുമ്പോൾ ആ പരാതി കുറച്ചുകൂടി കൃത്യമായി ഉന്നയിക്കാൻ കഴിയും. അത് തീരുമാനമെടുക്കേണ്ട യഥാ വിധി തീരുമാനമെടുക്കേണ്ട കൃത്യമായ സ്ഥലത്താണ് ഈ പരാതി ബോധ്യപ്പെടുത്തുന്നത് എന്ന വിഷയമുണ്ട്. പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റുന്ന കാര്യത്തിലോ നിയമിക്കുന്ന കാര്യത്തിലോ മുഖ്യമന്ത്രിക്കൊരു സേ ഉണ്ടെങ്കിലും മുഖ്യമന്ത്രിക്ക് മാത്രം തീരുമാനിക്കാവുന്ന സ്ഥിതി ഇപ്പോഴില്ല. പാർട്ടി കൂടി ആലോചിച്ച് മാത്രമേ ആ കാര്യങ്ങളിലെ മാറ്റമോ കൂട്ടിച്ചേർക്കലുകളോ ഒഴിവാക്കലുകളോ ഒക്കെ നടത്താൻ കഴിയൂ. അപ്പോൾ MV ഗോവിന്ദന് മുന്നിൽ ഈ പരാതികൾ ഉന്നയിക്കുമ്പോൾ പാർട്ടി സംവിധാനത്തിന് മുമ്പിൽ ഉന്നയിക്കുന്ന പരാതി അവിടെ നിന്ന് ലഭിക്കുന്ന മറുപടിയാണ് ശശിയുടെയും മറ്റും കാര്യത്തിൽ ഏറെ നിർണായകമായി മാറുന്നത്. നേരത്തെ ഞാൻ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ MR രാജകുമാറിനെതിരെ ഉയർന്ന പരാതികൾ അന്വേഷിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ 5-അംഗ സംഘത്തെ നിയോഗിച്ചെങ്കിലും ഇപ്പോഴും അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് തുടരുകയാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്താൻ സർക്കാർ കൂട്ടാക്കുന്നില്ല. ഇക്കണ്ട ബഹളങ്ങളെല്ലാം ഉണ്ടായിട്ട്, ഇക്കണ്ട വിവാദങ്ങളെല്ലാം ഉണ്ടായിട്ട്, ഇക്കണ്ട കോലാഹലങ്ങളെല്ലാം ഉണ്ടായിട്ടും സർക്കാർ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. എങ്ങനെയാണ് പിന്നീട് നീതിപൂർവമായ നിഷ്പക്ഷമായ ഒരു അന്വേഷണം, ഫലപ്രദമായ അന്വേഷണം നടക്കുന്നത് എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ നിന്നുണ്ട്, പാർട്ടിക്കകത്തുണ്ട്, ഒപ്പം കേരളമാകെ അത്തരം ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ അത്തരം ജനങ്ങളുടെ ചോദ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നൊരു സമീപനം എത്ര കണ്ട് സർക്കാരിന് സ്വീകരിക്കാൻ കഴിയും? അതേപ്പറ്റി ആശങ്കപ്പെടേണ്ടതും അതേപ്പറ്റി തീരുമാനമെടുക്കേണ്ടതും പാർട്ടിയാണ്. നേരത്തെ പാർട്ടി ഇക്കാര്യത്തിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ, സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ADGP MR അജിത്കുമാറിനെ ഈ ക്രമസമാധാന ചുമതലയിൽ നിർത്തിക്കൊണ്ടുള്ള അന്വേഷണത്തോട് പാർട്ടിയുടെ നിലപാടും ഈ ഘട്ടത്തിൽ പുറത്തു വരേണ്ടതുണ്ട്. പാർട്ടിക്ക് അക്കാര്യത്തിൽ അതൃപ്തിയുണ്ട് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശ്രീജിത്ത്, ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം PV അൻവർ പറഞ്ഞതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നത് മുൻവിധി വേണ്ട, അന്വേഷണം നടക്കട്ടെ. മുഖ്യമന്ത്രി പറഞ്ഞതായി നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. മുൻവിധി വേണ്ട, അന്വേഷണം നടക്കട്ടെ.
പക്ഷേ സംയമനം പാലിക്കണം എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമോ? തീർച്ചയായും പാർട്ടി സെക്രട്ടറിയും, കാര്യം ഈ പി വി അൻവർ ഉണ്ടാക്കിയേക്കുന്ന പുകലുകളിൽ ഇപ്പോൾ സംഭവിച്ചത് സി പി ഐയിലെ രണ്ട് ജില്ലാ കമ്മിറ്റിയിലെ ആളുകൾ തുറന്നടിച്ച് ഇന്നലെ വന്നിട്ടുണ്ട്. തൃശ്ശൂരും വയനാടും AYF പാളയത്തിൽ പണ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇടതുമുന്നണിക്കുള്ളിൽ ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന രീതിയിൽ തന്നെ പി വി അൻവറിൻ്റെ പ്രതികരണങ്ങൾ വന്നു. പ്രതിപക്ഷം പ്രതിഷേധമുണ്ടെങ്കിലും ആ പ്രതിഷേധം വലിയതായിട്ട് തീ പിടിച്ചിട്ടില്ല. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമുക്കതറിയൂ. അപ്പോൾ ഇത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ ബാധിക്കുന്നൊരു വിഷയമാണ്, കാര്യം ഇടതുമുന്നണിയിൽ ഒരു വലിയ രീതിയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നു ഈ വിഷയത്തിൻ്റെ പുറത്തെല്ലാം. അപ്പോൾ ഇതിങ്ങനെ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോൾ പാർട്ടിക്കും ഒരു ആലോചന ഉണ്ടാവില്ലേ? അപ്പോൾ സംയമനം പാലിക്കണം എന്ന നിർദ്ദേശം പാർട്ടി സംസ്ഥാന സെക്രട്ടറി കൊടുക്കാൻ സാധ്യതയുണ്ട് അല്ലേ സുജിത്ത്? തീർച്ചയായും സംയമം പാലിക്കണം എന്നുള്ള നിർദ്ദേശം പാർട്ടി സെക്രട്ടറി നൽകാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ വ്യക്തമാകണമെങ്കിൽ അൻവർ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന വാർത്താ സമ്മേളനങ്ങളിലെ പ്രതികരണങ്ങൾ ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ, അനുഗണനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതായത് പി വി അൻവർ ഉയർത്തിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സംസ്ഥാന പോലീസിൻ്റെ പ്രവർത്തനം കുത്തഴിഞ്ഞതാണ് എന്നുള്ളതാണ്. സംസ്ഥാന പോലീസിലെ ക്രമസമാധാനം നിയന്ത്രിക്കുന്ന ഉന്നതന് മാഫിയ ബന്ധം, സ്വർണ്ണക്കടത്ത് ബന്ധമെന്ന ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. മാത്രമല്ല മലപ്പുറം ജില്ലയിലെ പോലീസ് മേധാവിയായിരുന്ന SP സുജിത് ദാസ് അവിടെ സ്വർണം പൊട്ടിക്കൽ സംഘവുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതും പിടിച്ചെടുക്കുന്ന സ്വർണത്തിൻ്റെ ഒരു പങ്ക് കൈപ്പറ്റിയ ശേഷമാണ് പിന്നീട് മറ്റ് സ്ഥലത്തേക്ക് മറ്റ് കസ്റ്റംസിന് കൈമാറുന്നത് തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു. അപ്പോൾ പോലീസ് സംവിധാനം ആകെ കറപ്റ്റായിരിക്കുന്നു, മാഫിയ ബന്ധമായിരിക്കുന്നു. അതുമാത്രമല്ല ദാവൂദ് ഇബ്രാഹിമിനെ മാതൃകയാക്കിയാണ് സംസ്ഥാനത്തെ ഉന്നത പോലീസ് അധികാരി പ്രവർത്തിക്കുന്നത് തുടങ്ങിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും വിമർശനങ്ങളുമാണ് പി വി അൻവർ ഉന്നയിച്ചത്. അപ്പോൾ അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങളെ ഇപ്പോൾ അടക്കിയെന്ന് പറഞ്ഞാലോ, സംയമം പാലിക്കണമെന്ന് പറഞ്ഞാലോ, അതിലൂടെ സംഭവിക്കാവുന്ന ഡാമേജ് സർക്കാരിന് വന്നു കഴിഞ്ഞു. ഒരിക്കലും കഴുകിക്കളയാൻ കഴിയാത്ത, ടെലിവിഷൻ ആർക്കൈവ്സുകളിൽ നിന്ന് ഒരിക്കലും മായ്ക്കാൻ കഴിയാത്ത, ഡിജിറ്റൽ ആർക്കൈവ്സുകളിൽ നിന്ന് ഒരിക്കലും മായ്ക്കാൻ കഴിയാത്ത ഒരു തെളിവായി സർക്കാരിനെതിരായ വിമർശനമായി അത് അവിടെ കിടപ്പുണ്ട്. അത് കാലാകാലങ്ങളിൽ ആവർത്തിച്ച് ഉപയോഗിക്കപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ അൻവർ പുറത്തുവിട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള തീരുമാനം ഇനി തിരുത്തലാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. ആ ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെങ്കിൽ പാർട്ടി കൂടി ഇടപെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ MV ഗോവിന്ദനുമായി PV അൻവർ നടത്തിവരുന്ന കൂടിക്കാഴ്ച വളരെ നിർണായകമായൊരു കൂടിക്കാഴ്ചയാണ്. പാർട്ടിയുടെ ഇടപെടൽ അനിവാര്യമാക്കുന്ന ഒരു കൂടിക്കാഴ്ചയും പരാതി നൽകലുമായി ഇത് മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ കാര്യത്തിൽ മുന്നണിയിലെ മറ്റു ഘടകകക്ഷികൾ സ്വീകരിക്കുന്ന സമീപനമാണ്. CPI അടക്കമുള്ള കക്ഷികൾക്ക് നേരത്തെ തന്നെ പോലീസിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പരാതികളുണ്ട്. മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന വിഷയമായതിനാലും മുന്നണിയെ രാഷ്ട്രീയ പ്രതോധത്തിലേക്ക് തള്ളിവിടുമെന്ന് എന്ന കണക്കൂട്ടലുമാണ് അവർ പരസ്യ പ്രതികരണത്തിന് കൂട്ടാക്കാതിരുന്നത്. എന്നാൽ പല കാലങ്ങളായി അവർ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു പറയാൻ ഒരു കാരണമായി, അതിന് അൻവർ ഒരു കാരണമായി മാറിയിരിക്കുന്നു എന്നതാണ്, നിമിത്തമായി മാറിയിരിക്കുന്നു എന്നതാണ് ചിത്രം. അപ്പോൾ പാർട്ടിക്ക് പുറത്തുള്ള ഒരു പാർട്ടി അംഗത്വത്തിൻ്റെ കെട്ടുപാടുകളില്ലാത്ത ഒരാൾ പുറത്തു വന്നു നിന്ന് പറയുമ്പോൾ അദ്ദേഹത്തിലൂടെ മറ്റാളുകൾക്ക് പറയാനുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അവർ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ ധർമ്മം അൻവർ നിർവഹിച്ചു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒതുക്കിയാലോ അദ്ദേഹത്തോട് സമയവും പാലിക്കണമെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ പർപ്പസ് നിർവഹിച്ചു കഴിഞ്ഞു. വിസിൽ ബ്ലോവർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കടമകൾ നിർവഹിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പാർട്ടിക്കും സർക്കാരിന് മുന്നിൽ വലിയ കണ്ണു തുറപ്പിക്കുന്ന ഒരു വിഷയം അദ്ദേഹം തുറന്നു വിട്ടു കഴിഞ്ഞു. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ ശ്രീജിത്ത്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശരിയാണ് ശ്രീജിത്ത് പറഞ്ഞതുപോലെ പാർട്ടിയിൽ പലർക്കും ഈ പോലീസിംഗ് സംവിധാനത്തോട് വലിയ അമർഷമുണ്ട്. പല പോലീസ് സ്റ്റേഷനുകളിലും ഈ പാർട്ടി പ്രവർത്തകർക്കോ ജനപ്രതിനിധികൾക്കോ പഞ്ചായത്ത് അംഗങ്ങൾക്കോ അവർ പറയുന്ന ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന വിഷയത്തിൽ അനുകൂലമായ നടപടിയോ അത്തരം വേഗതയോ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല അനാവശ്യമായി ഈ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ജനങ്ങളെയും അവരുടെ ജീവിതത്തെയും ബുദ്ധിമുട്ടിക്കുന്നു ചില പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർ എന്നുള്ളത് എല്ലാ പാർട്ടി പ്രവർത്തകർക്കിടയിലുമുള്ളൊരു പൊതുവികാരമാണ്. PV അൻവറും KT ജലീലുമൊക്കെ തുറന്നുവിട്ടിരിക്കുന്ന ഭൂതം യഥാർത്ഥത്തിൽ ഇവരുടെ കൂടി ഒരു അനുമതിയോടുകൂടിയോ അല്ലെങ്കിൽ അറിവോടുകൂടിയോ അതല്ലെങ്കിൽ പിന്തുണയോടുകൂടിയോ ഒക്കെയാണ്. അതുകൊണ്ടാണ് PV അൻവറിന് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ കേഡറുകളിൽ നിന്ന് വലിയ രീതിയിലുള്ള പിന്തുണയുള്ളത്. PV അൻവറിനെ ആരും തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നതും പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ഇത്രയും അധികം കേരളം ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കിയ, മുഖ്യമന്ത്രിയെ തന്നെ ഒരുപക്ഷെ പ്രതിസന്ധിയിലാക്കിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. എന്നിട്ടും പാർട്ടിയിലെ പ്രവർത്തകരാരും PV അൻവറിനെതിരെ കമാവുന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. കാരണം എല്ലാവരുടെയും മനസ്സിലിരിക്കുന്നത് ഈ പോലീസ് സ്റ്റേഷനിൽ പോയാൽ ശരിയാണ്, അൻവർ പറയുന്നെങ്കിൽ അൻവറെങ്കിലും അത് പറയട്ടെ, നമ്മൾ എത്ര പറഞ്ഞിട്ടും കേട്ടില്ലല്ലോ എന്നുള്ളതാണ്. അവിടെയാണ് ഈ പ്രശ്നം നിൽക്കുന്നത്. അത് പാർട്ടി സെക്രട്ടറിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും PV അൻവർ ചിരിച്ച മുഖത്തോടുകൂടി തന്നെ തിരികെ വരും. അതിനുശേഷം PV അൻവർ മാധ്യമങ്ങളെ കാണുമ്പോൾ എന്താണ് പറഞ്ഞത്, എന്താണ് പാർട്ടി സെക്രട്ടറി ഉറപ്പ് കൊടുത്തത് എന്നത് നമുക്ക് പരിശോധിക്കാം.